അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരത്ഭുത പ്രതിഭ തന്നെയാണ്, ഒരത്ഭുത കുട്ടി തന്നെയാണ്. 1968 ഓഗസ്റ്റ് 16 ഹരിയാനയിൽ ജനിച്ച ഈ 52 ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ പങ്കാണ് വഹിച്ചത്. ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ഗതിവിഗതികൾ നിർണയിക്കുന്നതിലും ഡൽഹി പോലെ വ്യത്യസ്തമായ ചേരുവകൾ ചേർന്ന ഒരു സംസ്ഥാനത്തെ ഇത്തരത്തിൽ 1-3 കൈപ്പിടിയിലൊതുക്കി മുന്നോട്ട് പോകുന്നതിന് കെജ്രിവാളിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിലെ ഒരു പൊൻതൂവൽ തന്നെയാണ്. ആദ്യം ജയിച്ചപ്പോൾ അബദ്ധമാണെന്ന് ആശ്വസിച്ചവർ, രണ്ടാമത് ജയിച്ചപ്പോൾ രണ്ടാമതും ഒരബദ്ധം പറ്റാം എന്ന് പറഞ്ഞൊഴിഞ്ഞവർ, മൂന്നാമതും തിളക്കമാർന്ന വിജയത്തോടെ അധികാരത്തിലെത്തുമ്പോൾ ഒരു കാര്യം സമ്മതിക്കുന്നു. പഴയ IRSകാരൻ, ഇൻകം ടാക്സിലെ അഴിമതിക്കെതിരെ ആ വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ പോരാടിയ ചെറുപ്പക്കാരൻ, മെക്കാനിക്കൽ എൻജിനീയറിംഗ് പാസ്സായ ശേഷം റൂർക്കലെ പ്ലാന്റിൽ നിന്നും സിവിൽ സർവീസിൻ്റെ ലക്ഷ്യത്തോടെ സ്വന്തം ജോലി രാജിവെച്ച് പടക്കളത്തിലിറങ്ങിയ ചെറുപ്പക്കാരൻ, വിവരാവകാശ നിയമം രാജ്യത്താകമാനം നടപ്പിലാക്കാൻ വേണ്ടി പ്രയത്നിച്ച അരവിന്ദ് കെജ്രിവാൾ കേവലം അത്ഭുതം മാത്രമല്ല, അധ്വാനത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. 1968 ജൂൺ 16 ഹരിയാനയിലെ ഹിസാറിൽ ഒരിടത്തരം കുടുംബത്തിലാണ് കെജ്രിവാളിൻ്റെ ജനനം. ഗോവിന്ദ്രാൻ കെജ്രിവാളിൻ്റെയും ഗീതാദേവിയുടെയും മകനായി ജനിച്ച കെജ്രിവാൾ പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഖൊരക്പൂർ IITയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടുകയായിരുന്നു. അതിനെ തുടർന്ന് ടാറ്റ സ്റ്റീൽ കമ്പനിയിൽ 3 ജോലി ചെയ്തിട്ട് സിവിൽ സർവീസ് സ്വന്തമാക്കണമെന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി 1992 ജോലി ഉപേക്ഷിച്ച് സാമൂഹ്യ പ്രവർത്തനത്തിനിറങ്ങിയത്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങളിലാണ് അരവിന്ദ് കെജ്രിവാൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഡൽഹിയിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. 2006 ഇൻകം ടാക്സ് വകുപ്പിലെ ജോയിൻറ്റ് കമ്മീഷണർ സ്ഥാനം രാജിവെച്ച് രാഷ്ട്രീയ പൊതു സാമൂഹ്യ വിഷയങ്ങളിലെ പോരാട്ടത്തിനായി ഡൽഹി കേന്ദ്രമാക്കി പരിവർത്തൻ എന്നൊരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത്. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി, വടക്കു കിഴക്കൻ ഇന്ത്യയിലെ രാമകൃഷ്ണ മിഷൻ, നെഹ്റു യുവകേന്ദ്ര തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ വിവിധ തരം ഇടപെടലുകളും സേവനങ്ങളുമായി അരവിന്ദ് കെജ്രിവാൾ നിറഞ്ഞു നിന്നു. ഇപ്പോഴത്തെ ഡൽഹി മുഖ്യമന്ത്രി മനീഷ് സിസോദിയ, അഭിനന്ദൻ സെക്രി എന്നിവരുമായി ചേർന്ന് ഡിസംബറിൽ പബ്ലിക് കോസ് റിസർച്ച് ഫൗണ്ടേഷൻ എന്നൊരു സാമൂഹ്യ പ്രസ്ഥാനത്തിന് രൂപം നൽകി. അതിൻ്റെ ബാനറിൽ വിവരാവകാശ പ്രവർത്തനം രാജ്യത്താകമാനം നടത്തണമെന്നുള്ള പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. അതിൻ്റെ പ്രയോഗവൽക്കരണത്തിനിടയിൽ അരുണ റോയിയോടൊപ്പം പ്രവർത്തിക്കുകയും ജൻ ലോക്പാൽ എന്ന ജനപ്രതിനിധികളുടെ അഴിമതി തടയുന്നതിനുള്ള സംവിധാനം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അണ്ണാ ഹസാരയോടൊപ്പം സമരത്തിനിറങ്ങിയാണ് അദ്ദേഹം ഇന്ത്യയിലാകെ അറിയപ്പെട്ടു തുടങ്ങിയത്. ലോക്പാൽ ബിൽ പാസാക്കുന്നതിൽ പാർലമെൻറ് പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ച് 2011 ഓഗസ്റ്റ് 16 അദ്ദേഹം അറസ്റ്റിലാവുകയും പിന്നീട് 2012 ജൂലൈ 2 കളങ്കിതരായ 15 കേന്ദ്രമന്ത്രിമാർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാരവും നടത്തി. ഇതേ 2012 അദ്ദേഹം ആം ആദ്മി പാർട്ടി എന്ന സ്വന്തം പാർട്ടി ഉണ്ടാക്കിയത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കാനിറങ്ങുമ്പോൾ എല്ലാവരും മുഖം ചുളിച്ചിരുന്നു. ഷീലാ ദീക്ഷിത് എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി 3 പൂർത്തിയാക്കി മത്സരരംഗത്തേക്ക് ഇറങ്ങിയ ഡൽഹിയിൽ അവർക്കെതിരെ തന്നെയാണ് അദ്ദേഹം ആദ്യമായി മത്സരിച്ചത്. അവിടെ 26,500 വോട്ടുകൾക്കാണ് അരവിന്ദ് കെജ്രിവാൾ തിരഞ്ഞെടുക്കപ്പെടുന്നതും ആം ആദ്മി പാർട്ടി 70 28 വിജയിക്കുകയും ചെയ്തു. 2015 70 67 ജയിച്ചാണ് ചരിത്ര വിജയം കുറിച്ചത്. അന്ന് 57,213 ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. പിന്നീട് 2015 രാംലീല മൈതാനിയിൽ വൻ ജനാവലിയെ സാക്ഷിയാക്കി അദ്ദേഹം ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിത്തീർന്നു. ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതിൻ്റെ പേരിൽ 20 ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കവേ താനൊരു അരാജകത്വവാദിയാണെന്ന് പ്രഖ്യാപിക്കുകയും എല്ലാ നിയമങ്ങളും ലംഘിച്ച് 10 ഡൽഹിയിൽ ധർണ നടത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്ത ക്ഷുഭിതനായ കെജ്രിവാളിനെയും ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടു. പക്ഷേ പിന്നീട് 2019 ഇലക്ഷന് ശേഷം ഒരു പക്വമതിയായ രാഷ്ട്രീയക്കാരനിലേക്ക് കെജ്രിവാൾ മാറുകയായിരുന്നു.
തീവ്ര ഹിന്ദു നിലപാടും തീവ്ര മുസ്ലിം സഹായ നിലപാടും സ്വീകരിക്കാതെ പ്രാദേശിക വിഷയങ്ങളിലും പ്രാദേശിക രാഷ്ട്രീയത്തിലുമാണ് തൻ്റെ താൽപ്പര്യം എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ജനങ്ങളുമായി കൂടുതൽ സമ്പർക്കം നടത്തുവാനും ജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകുവാനും അദ്ദേഹം സമയം കണ്ടെത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ വിജയത്തിന് ഒരാധാരമായി മാറിയത്. 3 തവണ മത്സരിക്കുന്ന ഒരു സർക്കാരിനെതിരെ സാധാരണ ഉണ്ടാകാവുന്ന ആൻറ്റി ഇൻകുംബൻസി അഥവാ ഭരണവിരുദ്ധ വികാരത്തെ സ്നേഹവും സൗഹൃദവും തന്ത്രപരമായ നിലപാടുകളും കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് മറികടക്കാനായി. അല്ലെങ്കിൽ ഡൽഹി പോലൊരു സംസ്ഥാനത്ത് തുടർച്ചയായി പ്രത്യേകിച്ച് വലിയൊരു പാർട്ടിയുടെ പിൻബലമില്ലാതെ അരവിന്ദ് കെജ്രിവാളിന് എങ്ങനെ തുടരാനാകും? ഇവിടെ പലരും വിലയിരുത്തുന്നത് പോലെ ഇനി അങ്ങോട്ടുള്ള രാജ്യത്തിൻ്റെ യാത്രയ്ക്ക് ഏതു തരത്തിലുള്ള പ്രചാരണവും നിലപാടുകളുമാണ് സ്വീകരിക്കേണ്ടതെന്ന് ഡൽഹി രാഷ്ട്രീയം നമ്മളോട് പറയുന്നു, അല്ലെങ്കിൽ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് ഫലം നമ്മളോട് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണപാഠം. എല്ലാ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടികളും ആത്മപരിശോധന നടത്തി നല്ലൊരു രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ ഒരു ഭാരത സൃഷ്ടിക്കായി ഉറച്ചു നിൽക്കുമെന്ന് വിശ്വസിക്കാം. ജയിക്കട്ടെ ജനാധിപത്യം, ജ്വലിക്കട്ടെ മതേതരത്വം.